അപ്പോൾ ഗൈസ് നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് സ്ലൈഡ് ട്രാൻസാക്ഷൻ ചെയ്യാമെന്ന് നമുക്ക് കാണാം. സോ വീഡിയോ ഫുള്ളും കാണാൻ സ്കിപ്പ് ചെയ്യാണ്ടാണ്, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വീഡിയോ. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ക്യു എൻ എ വീഡിയോ ചെയ്യാത്തതെന്ന് പറയുന്നതായിരിക്കും ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളും കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ക്ലിപ്സ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് മൂന്ന് ക്ലിപ്പാണ് വേണ്ടത്, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഒന്ന് രണ്ട് മേലെ സ്ലൈഡിന് വേണ്ടിയിട്ടും. സോ നമ്മൾ ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആ റെക്റ്റാങ്കിൾ ആഡ് അതിൻ്റെ ഹാഫ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, ലെഫ്റ്റ് സൈഡിനാണോ വരേണ്ടത് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്ക് റെക്റ്റാങ്കിൾ വെച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ ബോൾ മേലെ നിന്ന് താഴേക്കാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെ സെൻറ്ററിലേക്കാണ് വെച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ബ്ലെൻഡ് ആൻഡ് ഓപ്പോസിറ്റിൽ പോയിട്ട് മാസ്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ താഴത്തെ ലെയറേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സെക്കൻഡ് വീഡിയോ ഗൈസ് അതൊന്ന് നമുക്കിപ്പോൾ തല മാത്രം നേരെ കാണില്ല, അപ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഗൈസ് കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ നേരെ നമ്മുടെ മുഖം കാണുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് കറക്റ്റാണോ നോക്കുക. നമ്മൾ ഇനിയൊരു റെക്റ്റാങ്കിൾ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്കും ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചുതരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് ആവശ്യമില്ലാത്ത ഒരു ഇതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് അതേ റെക്റ്റാങ്കിൾ തന്നെ ഇതേപോലെ പകുതിയാക്കി കൊടുത്ത് വെക്കുക. അത് നമുക്ക് പക്ഷേ ഇത് താഴേക്കാണ് വെക്കേണ്ടത്, നമ്മൾ ഇതിനു മുമ്പ് മേലേക്ക് വെച്ചു. അപ്പോൾ സോ ഇങ്ങനെ ചെയ്തു. ആ ഗൈസ് ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ചുകൊണ്ട് ഇതാണല്ലോ റെക്റ്റാങ്കിൾ ഒന്ന് കറക്റ്റ് വീഡിയോക്ക് അനുസരിച്ച് വെച്ചു. പിന്നെ അതേപോലെ ബ്ലെൻഡ് ആൻഡ് ഓപ്പോസിറ്റ് മാസ്ക് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ തല കറക്റ്റായി കണ്ണുകൊണ്ടൊന്ന് വെക്കുക. വീഡിയോയിലെ ഒബ്ജക്റ്റ് കാണുന്ന പോലെ വെക്കുക. ഇപ്പോൾ ഒന്ന് കറക്റ്റായി ഉണ്ടാവും. പക്ഷേ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ അല്ലോ ഗൈസ്, ഇതൊരു സ്റ്റാറ്റസ് വീഡിയോ ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തുന്നുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് മാസ്ക് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്ത പോലെ ചെയ്യുക, രണ്ട് ഇമേജ് തൊട്ട് മേലത്തെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ആവും. ഇപ്പോൾ കണ്ടില്ലേ ഗൈസ് വീഡിയോ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മൂവ്മെൻ്റ് ആണ് സെറ്റ് ചെയ്യേണ്ടത്, സ്ലൈഡ് ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് സൈഡ് ട്രാൻസാക്ഷൻ അറിയുന്നവരാണെങ്കിൽ ചെയ്യുക. സോ ഞാനിവിടെ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യുക. പിന്നെ ഇത്തിരി വേണ്ട ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് കീ ഫ്രെയിം വെച്ചിട്ട് അതൊന്ന് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ മാറ്റുക. അപ്പോൾ ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നത്. എന്നിട്ട് പ്ലേ ചെയ്യാൻ നോക്കി അറിയാം, ഒരു എന്തോ പോലെ ഉണ്ട്, ഒരു ലാഗ് പോലെ ഉണ്ട്. അപ്പോഴാണ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടത്, മറ്റേ സൗണ്ട് എഫക്ട്സ് മീൻസ് എന്താ വെച്ചാൽ റീലോഡ്. ഇത് റീലോഡ് ട്രാൻസാക്ഷൻ ആണ്. സോ റീലോഡ് കറക്റ്റ് ആ സൗണ്ട് എഫക്ട്സ് വരണം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ നമ്മളൊരു ഇതൊരു സ്മൂത്ത്നെസ് ഇല്ല, കർവ് ആഡ് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന അതേ കർവ് തന്നെ ആഡ് ചെയ്യുക, നിങ്ങൾ കറക്റ്റായി കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ ഗൈസ്, ഇപ്പോൾ കണ്ടില്ലേ ഒരു സ്മൂത്ത്നെസ്, സ്പീഡ് പ്ലസ് സ്മൂത്ത്, അതാണ് ഈ കർവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് വീഡിയോയിലും ചെയ്യുക. സെക്കൻഡ് വീഡിയോയിലും ഇതേപോലെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതേപോലെ കർവിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ അതൊന്ന് കറക്റ്റ് ആയി ചെയ്തോട്ടെ. ഗൈസ് കണ്ടില്ലേ, നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കർവാണ് ചെയ്യേണ്ടത്. ഗൈസ് കണ്ടോ ഗൈസ് ഇങ്ങനെ ചെയ്യുക. ഇപ്പം കണ്ടില്ലേ കറക്റ്റായില്ലേ ഗൈസ്, ഒരു നീല കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഗൈസ്, അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും തോന്നുന്നത്. ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇതിപ്പോൾ സൗണ്ട് എഫക്ട്സ് വെച്ച് ഞാനിപ്പോൾ ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കും. സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിവ്യൂ കണ്ട പോലെ അടിപൊളിയായിരിക്കും. ഇനി നമ്മൾ ചെറിയൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇത് ചെയ്യുക. ഇത് ഞാനിവിടെ ഒരു വാർപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു രസത്തിന് മീൻസ് ഒരു കാണാൻ നല്ലൊരു രസമായിരിക്കും, അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ എക്സ്പ്ലോഷർ ആഡ് ചെയ്യുക, അങ്ങനത്തെ ഫെയ്ഡിങ് ചിലപ്പോൾ ആഡ് ചെയ്യുക, അങ്ങനത്തെ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ വാർപ്പും ഒരു മോശം ബ്ലറും കൂടി ആഡ് ചെയ്തോട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണോ അതേപോലെ ചെയ്യാട്ടോ ഗൈസ്, ഇത് നിങ്ങളുടെ പ്രിഫറാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലൈഡ് സ്പ്ലിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ലേ ഗൈസ്, മോശം ബ്ലർ ആഡ് ചെയ്തപ്പോൾ ഒരു വളരെ ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. അടുത്ത വീഡിയോ എന്ത് വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും തെറ്റാ.